ക്കാൾ ദുന്യവിയായ ചിന്ത എനിക്ക് കൂടുന്നുവോ എന്ന് ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് കബറ് കുഴിച്ച് ആ കബറിന്റെ പരിസരത്ത് പോയി കബറിലേക്ക് നോക്കി പൊട്ടി പൊട്ടി കരഞ്ഞ് നട്ടപ്പാതിരക്ക് കബറിന്റെ പരിസരത്ത് വെച്ച് നിസ്കരിച്ച മഹാന്മാർ മഹതിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, അവര് പോയിടത്തേക്കാ നമുക്കും പോകാനുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പേടിച്ചു, എന്താ എന്റെ കഥ? ചിന്ത കൂടുതൽ ദുനിയാവിനെ കുറിച്ചാവുന്നുവോ? ദുനിയാവിന്റെ കാര്യത്തിലാണോ എന്റെ ആസൂത്രണങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ ചർച്ചകൾ, എന്റെ നെട്ടോട്ടം ആഖിറത്തേക്കാൾ ദുനിയാവിന് വേണ്ടി ആകുന്നുവോ? പേടി കൽബിൽ കയറിയിട്ട് കബർ കുഴിച്ചു ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അറ്റല്ലറ കാര്യത്തിനാലെ അപരതൈ കോഴീത്തേ അനതിൽ നീറങ്ങി നാമാസ് അടിടും നീതത്തേ. അറ്റല്ലർ കാര്യത്തിനാലെ അപരതൈ കോഴീത്തേ അനതിൽ നീറങ്ങി നാമാസ് അടിടും നീതത്തേ. പേടിയിൽ സ്വന്തം കൈകൊണ്ട് കബർ കുഴിച്ചു. നട്ടപ്പാതിരക്ക് ഒറ്റക്ക് പോകും, കബറിലേക്ക് നോക്കും, കബറിൽ ഇറങ്ങും, ഖുർആൻ ഇരുന്ന് ഓതും, എന്നിട്ട് എഴുന്നേറ്റ് കബറിന്റെ പരിസരത്ത് നിന്ന് ഒറ്റക്ക് പൊട്ടി പൊട്ടി കരഞ്ഞ് നിസ്കരിക്കും. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, പടച്ചോനെ റബ്ബേ, ആ കബർ ജീവിതം ഞങ്ങൾക്കൊക്കെ നീ സന്തോഷാക്കി തരണേ റബ്ബേ. ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങൾ നിന്നോട് തേടുകയാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. പലരും കബർ കുഴിച്ചിട്ട് കബറിലിറങ്ങി കുറെ നേരം കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞ് എഴുന്നേറ്റ് വന്ന മഹാന്മാരുണ്ട്. മുഅ്മിനെ നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട റുബൈഉ ഇബ്നു ഖുസൈബ റളിയല്ലാഹു അൻഹു, മഹാനായ റുബൈഉ ഇബ്നു ഖുസൈബ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഖബറിനെ കുറിച്ചുള്ള ചിന്ത കുറയുന്നുവോ എന്ന് ഭയപ്പെട്ടു. ഖബറിനേക്കാൾ ഈ ദുനിയാവിൽ ഞാൻ കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ കാലം ഞാൻ കഴിയേണ്ട ഖബറാ. ആ ഖബറിനെ കുറിച്ചുള്ളതിനേക്കാൾ ചിന്ത ഈ ദുനിയാവിന്റെ കാര്യത്തിലാകുന്നുവോ റബ്ബേ? ആ ഭയത്തോടുകൂടെ മഹാനായ റുബൈ ഇബ്നു ഖുസൈബ തങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? വഖദ ഹഫറ ഖബറം ഫീ ബൈതിഹി, സ്വന്തം വീട്ടിൽ ഖബർ കുഴിക്കുകയാ. സ്വന്തം വീട്ടിൽ ഖബർ കുഴിച്ചു, എന്നിട്ട് ആ ഖബറിൽ ഇറങ്ങി കിടന്നു. ഹൈഅത്തിൽ മയ്യത്തി, ഒരു മയ്യത്തിനെ പോലെ അണ്ട് കിടന്നു. വയുഗത്തീഹി ബിൽ ഖഷബ, മുകളിലൊക്കെ ശരിക്ക് നല്ല ഖനമുള്ള പലക കൊണ്ട് മൂടുകയും ചെയ്തു. ആ ഖബറിൽ അങ്ങനെ കിടന്നു. യുഫക്കിറു ഫീ ഹാലിൽ മയ്യത്തി വസുആലിൽ മുങ്കരി വന്നകീർ വദീഖിൽ ഖബരി. ഈ ഖബർ കുടുസാകുന്ന ഒരവസ്ഥ. മുൻഗർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാം ചോദിക്കാൻ വരുന്ന അവസ്ഥ. ഇതൊക്കെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ കിടന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകണമേ റബ്ബേ. ഖബർ ജീവിതം നീ ഞങ്ങൾക്ക് സന്തോഷാക്കി തരണേ റബ്ബേ. ഞങ്ങളെ വയലിലും ഞങ്ങളുടെ കർമ്മങ്ങളിലും ഒക്കെ നീ പടച്ചോനെ ഇഖ്ലാസ് നൽകണമേ റബ്ബേ. ഇഖ്ലാസ് ഇല്ലാത്തൊരു വയലാക്കി ഞങ്ങളെ വയൽ മാറ്റരുത് റബ്ബേ. ഇഖ്ലാസ് ഇല്ലാത്തൊരു ദാനമാക്കി ഞങ്ങളെ ദാനങ്ങളെ മാറ്റരുത് റബ്ബേ. എല്ലാ കാര്യത്തിലും നീ നല്ല ഉദ്ദേശ ശുദ്ധി നീയത്ത് നന്നാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. അങ്ങനെ കടന്നു. ഈ ഖബറിലാണല്ലോ ചോദ്യം ചെയ്യാൻ വരിക മഹാനായ മുൻഗർ നക്കീർ അലൈഹി വസല്ലം. ദിലേക്കു രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുൻകറിന് കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും റബ്ബേ ദുനബിയെ ദാണ് ദീനും മേധാ ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാണ്. അതിലേക്കു രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും
മുൻകറിനെ കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണ് അവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും റബ്ബേ ദുനബിയേ.